Hi friends, ellavarkkum nammude pudhiya video like swagatham. Innu njan vannittullathu oru adipoli faludayude recipe maayittanu. Aarkku easy aayittu thayaarakki edukkanna oru faludayanu. Faluda save onnum illade veettilulla korchu ingredients vachu idu engane thayaarakkam ennu nokkiyalo. ആദ്യം തന്നെ ഈ ഫലൂദയിലേക്ക് ആവശ്യമായിട്ടുള്ള ജെല്ലി നമുക്കൊന്ന് തയ്യാറാക്കാം. ഞാനിവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുള്ള റെഡിമെയ്ഡ് റാസ്ബെറി സാഷിറ്റാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ പല ഫ്ലേവറിൽ വാങ്ങാനായിട്ട് കിട്ടും. ഈ സാഷിറ്റ് ഫുള്ളായിട്ട് തന്നെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഈ ഒരു മിക്സ് ചെയ്ത് ജെല്ലി പൗഡറിലേക്ക് നന്നായിട്ട് ചൂടുള്ള വെള്ളം ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന് ഒരു കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം ഈ ജെല്ലി ക്രിസ്റ്റൽസ് ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞു വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ ഈ ജെല്ലി ക്രിസ്റ്റൽസ് എല്ലാം തന്നെ നന്നായിട്ട് പെട്ടെന്ന് ഇതിനകത്ത് ഡിസോൾവ് ആയി വരും. ഇതിപ്പോൾ ക്രിസ്റ്റൽസ് എല്ലാം തന്നെ നന്നായിട്ട് ഇതിൽ മിക്സ് ആയിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെ ഈ ജെല്ലി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ട്രെയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ജെല്ലി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒന്ന് മാറ്റി വെക്കാം. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, റൂം ടെമ്പറേച്ചറിൽ തന്നെ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഇനി ഈ ഫലൂദയിലേക്ക് ആവശ്യമായ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് പാലാണ് തിളപ്പിക്കുന്നത്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാരയോടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമാണെങ്കിൽ ഇതിലും കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പാലിപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തിളക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഈ ഫലൂദയിലേക്ക് ആവശ്യമായ സേമിയ ഒന്ന് വേവിച്ചെടുക്കാം. സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഫലൂദയിൽ ഫലൂദ സേം ആണ് ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള ഈ ഒരു സേമിയ വെച്ചാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഞാനിവിടെ 1/2 കപ്പ് റോസ്റ്റഡ് സേമിയയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ സേമിയ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ആവശ്യമായൊരു വെള്ളം പാത്രത്തിലേക്ക് എടുക്കാം. ഇനി വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഈ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ സേമിയ ഒന്ന് വേവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നേരിയ സേമിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ സേമിയ ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ ആവശ്യത്തിന് ഇതിലേക്ക് പഞ്ചസാരയോട് ചേർത്ത് കൊടുക്കാം. ഈ സേമിയയിലേക്ക് പഞ്ചസാരയോട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ എടുത്തതുപോലെ നേരിയ സേമിയ വേണമെന്ന് ഒരു നിർബന്ധം ഇല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇതിപ്പോൾ ഈ സേമിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ ഫലൂദയിലേക്ക് ആവശ്യമായ ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 പഴുത്ത പഴവും 1 പഴുത്ത മാങ്ങയുമാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളതനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു ഫ്രൂട്ട്സിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയോടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇങ്ങനെ ഫ്രൂട്ട്സിൽ ഇങ്ങനെ ഒരു പഞ്ചസാര മിക്സ് ചെയ്യുമ്പോൾ അത് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇനി ഈ ഫ്രൂട്ട്സ് ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടി ഫ്രിഡ്ജിലേക്ക് കുറച്ച് സമയം വെക്കാം. നേരത്തെ നമ്മൾ തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു പാൽ ഇപ്പോൾ റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റോസ് സിറപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ റോസ് സിറപ്പ് കൂടെ ചേർക്കുകയാണെങ്കിൽ ആ പാലിന് നല്ല ഒരു റോസ് മിൽക്കിൻ്റെ ടേസ്റ്റും ഫ്ലേവറും ആയിരിക്കും. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. പിന്നെ ഈ ഫലൂദയിലേക്ക് ചേർക്കുന്ന എല്ലാം തന്നെ നന്നായിട്ട് തണുത്തിട്ടുള്ളതായിരിക്കണം. അങ്ങനെ റോസ് മിൽക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി തണുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി ഈ ഫലൂദയിലേക്ക് ആവശ്യമായ കസ്കസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കസ്കസ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുതിരാൻ വേണ്ടി ആവശ്യമായ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം 1-10 മിനിറ്റത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ സെറ്റാകാൻ വെച്ചിരുന്ന ആ ഒരു ജെല്ലി ഇല്ലേ, അതിപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിൽ വെക്കണമെന്ന് ഒരു നിർബന്ധമില്ല, അല്ലാതെ തന്നെ പെട്ടെന്ന് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് സെറ്റായി കിട്ടും. ഇനി ഈ ഒരു ജെല്ലി ഈ പാനിൽ നിന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള റസ്ബെറി ജെല്ലിയാണ്. നല്ല ഒരു റസ്ബെറിയുടെ ഫ്ലേവറുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ജെല്ലിയാണ്. ഇതിങ്ങനെ റെഡിമെയ്ഡ് സാഷിറ്റ് അല്ലാതെ ജെലാറ്റിൻ പൗഡർ ഉപയോഗിച്ച് ജെല്ലി തയ്യാറാക്കുന്നത് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഞാൻ ഐക്കാർഡിൽ കൊടുത്തേക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കഴിക്കാറുള്ള ഡെസേർട്ടിൽ കിട്ടുന്ന അതേ സോഫ്റ്റായ ജെല്ലി തന്നെയാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഫലൂദയ്ക്ക് വേണ്ടിയുള്ള എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് നമുക്കിത് സെറ്റാക്കിയെടുക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് വേണ്ടത് റോസ് സിറപ്പോ അല്ലെങ്കിൽ ഇതുപോലെ സ്ട്രോബെറി സിറപ്പോ ആണ്. ഞാനിവിടെ സ്ട്രോബെറി സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു സ്ട്രോബെറി സിറപ്പ് ഗ്ലാസിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ഗ്ലാസ്സിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ജെല്ലി പീസസ് കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നേരത്തെ വേവിച്ച് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന ഒരു വേർമിസില്ലി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വേർമിസില്ലി ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇനി ഈ ഒരു വെർമിസില്ലിയുടെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സ്ട്രോബെറി സിറപ്പാണ്. ഇതിന് പകരം റോസ് സിറപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിന് മുകളിലൊരു ലെയറായിട്ട് നമ്മൾ കുതിർത്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു കസ്കസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു കസ്കസിന് മുകളിലായിട്ട് നമ്മൾ തണുപ്പിച്ച് മാറ്റി വെച്ചിരുന്ന ആ ഒരു റോസ് മിൽക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ്. ഏത് ഫ്ലേവറുള്ള ഐസ്ക്രീം വേണമെങ്കിലും ചേർക്കാം. ഐസ്ക്രീം കൂടെ ചേർത്തതിന് ശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിങ്ങ ഇട്ട് കൊടുക്കാം. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ആ ഒരു ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്യിലുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ഫ്രൂട്ട്സിൻ്റെ മുകളിലായിട്ട് 1 ലെയറ് കസ്കസ് കൂടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഇതിന് മുകളിൽ 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടെ വെച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് കുറച്ച് നട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടെ ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഫലൂദ തയ്യാറാക്കാൻ. ഈ ഒരു ചൂടുകാലത്തൊക്കെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഡെസേർട്ടാണ്. കയ്യിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഷോപ്പിലൊന്നും പോയി വാങ്ങി കഴിക്കാതെ വീട്ടിൽ തന്നെ ഈസിയായിട്ട് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.